ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ബോട്ട് റോക്കേഴ്സിന്റെ 450 എന്ന ഒരു ഹെഡ്ഫോണിന്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, അൺബോക്സിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു റിവ്യൂ പോലെ അതിനെ പറ്റി. അത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ഒരു 5-6 ദിവസം യൂസ് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കാണാം. ഓക്കെ, ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. ഞാനത് ഫ്ലിപ്കാർട്ട് വഴിയാണ് മേടിച്ചത്. ഏകദേശം ഇതൊരു 1000 രൂപയായിരുന്നു എനിക്ക് വന്നത്. ബിഗ് ബില്യൺ ഡേയ്സ് ആയതുകൊണ്ട് ചെറുതായിട്ടൊരു റേറ്റ് കുറഞ്ഞു കിട്ടി. 1500 അതിന് മുന്നേ നോക്കിയ സമയത്ത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ കറന്റ്ലി, അതായത് ഈ ഒരു സമയം, അതായത് ഈ ഒരു കഴിഞ്ഞ 2 ദിവസത്തില് എനിക്ക് കാണാൻ പറ്റിയത് 1200 രൂപയാണ് കാണാൻ പറ്റിയത്. അപ്പൊ അത് വില കൂടിയും കുറഞ്ഞും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഈ ഒരു പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്ത്. അപ്പൊ ഒരു ഫ്ലിപ്കാർട്ടിന്റെ ഒരു ബോക്സും, അതുകൂടാതെ ഇവരുടെ ഒരു വൃത്തിയുള്ള ഒരു സൂപ്പർ പാക്കിംഗ് തന്നെയാണ് ഇത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് ഇത്രേ ഉള്ളു കേട്ടോ സംഭവം. ഓക്കെ, സംഭവം എന്താ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സ്പീക്കർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിന്ന് കിട്ടുന്ന ഒരു നല്ലൊരു സൗണ്ട് തന്നെയാണ്. നമ്മള് ഫുള്ളായിട്ട് നമ്മുടെ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സൗണ്ടാണ്. കാരണം ഇങ്ങനത്തെ സ്പീക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു, അതായത് ഭയങ്കര സൗണ്ട് തന്നെയാണ് ഇതൊക്കെ. ഈ ഒരു സ്പീക്കർ ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു സ്പീക്കർ തന്നെയാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇതിന്റെ ഒരു, അതായത് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ മുഴുവൻ പ്ലാസ്റ്റിക് ആണ്. പെട്ടെന്ന് നല്ല ഷോർട്ടിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം പൊട്ടിപ്പോവും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന്റെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 15 hours ആണ് കമ്പനി പറയുന്നത്. എന്നാൽ കൂടെ കഴിഞ്ഞ ഒരു 4-5 ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതിൽ നിന്ന് 60% ചാർജ്, അതായത് ഇപ്പോഴും 60% ഉണ്ട്, 100% ആയിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ 40% കുറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു 6 ദിവസം അല്ല, ഒരു 4-5 ദിവസത്തിൽ ഞാൻ ഏകദേശം ഒരു 8 മണിക്കൂർ തികച്ചും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിട്ട് സിനിമയൊന്നും കണ്ടില്ല. പക്ഷെ സിനിമ ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ചെവിക്കൊക്കെ പ്രശ്നം വരും. അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക്, പാട്ട് കേൾക്കാനൊക്കെ ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഗെയിമിങ്ങിനാണെങ്കിലും ശരി, ഗെയിമിങ്ങിന് അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഞാൻ PUBG ഒക്കെ കളിച്ചു നോക്കി ഇതിട്ടിട്ട്, നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സാധനം തരുന്നത്. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ചിലർ പറയുന്നതൊക്കെ, അതായത് എനിമി വന്നതിന് ശേഷമാണ് ഫുട് പ്രിന്റിന്റെ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കുന്നതെന്ന്, അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫയറിംഗ് ടൈം ആണെങ്കിലും ആ ഒരു ടൈമിലൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിന് സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതില് ഇൻബിൽട്ട് ആയിട്ട് മൈക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക്, അതായത് ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോ PUBG കളിക്കുമ്പോഴാണെങ്കിൽ ശരി, പാട്ട് കേൾക്കുന്ന സമയത്താണെങ്കിലും ശരി, അതിന്റെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ നോയിസ് ക്യാൻസലേഷൻ കൂടി ഉള്ളതുകൊണ്ട് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ, അതായത് ഈ ഒരു 15 hours ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായി കിട്ടുന്നുണ്ട്. അവര് പറഞ്ഞതിലും വെച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. പുതിയതായ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതിനിപ്പോ യൂസ് ചെയ്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഒരു ലോഗോ ഒക്കെ അത്യാവശ്യം സൂപ്പറാണ്. ഇതില് ഇവിടെ 3 buttons ആണ് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം. ഇവിടെ ഈ കണ്ടില്ലേ, ഇതൊന്ന്, ഇത് അങ്ങനെ 3 buttons ആണ് വരുന്നത്. ഇതില് ആ ഒരു സെന്ററിൽ നമുക്ക് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ഇവിടെ ഓണായി വരുന്നതാണ്. അപ്പോ നമുക്കിവിടെ ലൈറ്റ് എത്തുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ബ്ലൂ കളറ്, അപ്പൊ നിങ്ങൾക്ക് ക്യാമറ കാണണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ഓണാകുക. പിന്നെ നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. അപ്പൊ അത്രേ ഉള്ളൂ, ഇത് ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ്. ഓഫ് ചെയ്യണമെങ്കിൽ ഇത് 10 മിനിറ്റിൽ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്നുണ്ട്. അപ്പൊ അത് പേടിക്കാനില്ല. അഥവാ നിങ്ങൾ ഓഫ് ചെയ്തിട്ടില്ലേ കൂടെ ഓഫ് ആവുന്നുണ്ട്. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ചിലവർക്ക്, അതായത് വലിയ തലയൊക്കെയുള്ളവര്, എന്റെ പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് അൺബോക്സിംഗ് ഒന്നും എടുക്കാത്തതിന് കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് എന്റെ ഒരു ഹെഡ് ഭയങ്കര വലുതാണല്ലോ. അപ്പൊ ഇത് വെക്കുന്ന സമയത്ത് എനിക്ക് കൊള്ളാണ്ടാവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും എനിക്ക് വന്നില്ല. പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചു കേട്ടോ, ഇത് കണ്ടില്ലേ, ജസ്റ്റ് പെർഫെക്റ്റ്ലി ഫിറ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക്
ഇത് ഒരുപാട് നേരം, അതായത് ഇതിന്റെ ഒരു ലെഫ്റ്റ് റൈറ്റ് പൊസിഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലും അതുപോലെ തന്നെ ഇപ്പുറത്ത് ആറെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കറക്റ്റ് ആയിട്ട് തന്നെ ഇടണം, ഇല്ലെങ്കിൽ നമ്മുടെ ചെവി വേനിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് അതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ചെവി പെട്ടെന്ന് വേനിച്ചു, അപ്പൊ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കറക്റ്റ് ആയി ഇടുന്ന സമയത്തൊന്നും എനിക്കൊരു ഈ ഒരു പ്രശ്നമൊന്നും വന്നില്ല. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് രണ്ട് സൈഡിലോട്ട് തിരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലാണത്. അത്യാവശ്യം പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വോയിസ് ക്വാളിറ്റി, അതായത് നമ്മൾ കോൾ വിളിക്കുന്ന സമയത്ത്, പിന്നെ മീറ്റ്, ഇപ്പൊ നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ്സിലൊക്കെ ഇരുന്ന് നോക്കി, ഒരു ആ ഒരു ഫുൾ സൗണ്ട് ക്വാളിറ്റി ഒന്നും കിട്ടുന്നില്ല. ഒരു എനിക്കൊരു ഇറിറ്റേറ്റിംഗ് പോലെ തോന്നി, എന്താണെന്ന് അറിയില്ല, ഈ സ്പീക്കറിന്റെ ആണോ വേറെ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. കൂടുതൽ ഈ സ്പീക്കറിന്റെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ കോൾ വിളിക്കുന്ന സമയത്തും, ഞാനിപ്പോ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇറിറ്റേഷൻ പോലെ ജസ്റ്റ് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ സൗണ്ട് ഫുൾ കോൾ ഫുള്ളായിട്ടും വെച്ച് നോക്കി, അതുപോലെ തന്നെ ഞാൻ മീഡിയം ലെവലാക്കിയും വെച്ച് നോക്കി, പക്ഷെ ആ ഒരു ഇറിറ്റേഷൻ മാറുന്നില്ല. അപ്പോൾ അധിക നേരം ഇത് വെച്ച് നമുക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. മറ്റൊരു ഭാഗത്തോട് നോക്കിയാൽ, അതായത് നമുക്കിപ്പോ പാട്ട് കേൾക്കാനാണെങ്കിൽ ശരി, നമ്മുടെ മൂവീസ് കാണാൻ, ഗെയിമിംഗ് ആണെങ്കിൽ, അങ്ങനെ എല്ലാത്തിനും പെർഫെക്റ്റ്ലി ഗുഡ് തന്നെയാണ്. പിന്നെ ഇതിന്റെ വേറെ മോഡൽസ് ഒക്കെ വരുന്നുണ്ട്, അതായത് ബോട്ട് റോക്കോസ് 550 വരുന്നുണ്ട്, പിന്നെ 510 വരുന്നുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതിന്റെ ലേറ്റസ്റ്റ് മോഡല് ബോട്ട് റോക്കോസ് 650 ആണ്. ഓക്കെ, അതും ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തോന്നിയ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയ സമയത്ത് എനിക്ക് നല്ലൊരു അനുഭവമാണ് അന്ന് കിട്ടിയത്. അതുപോലെ തന്നെ ഇത്രയും കാലം, അതായത് ഈ ഒരു 5-6 ദിവസം യൂസ് ചെയ്തതെന്ന് എനിക്ക് കിട്ടിയത് ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് ഈ കോൾ വിളിക്കുന്ന സമയത്തുള്ള ഒരു പ്രശ്നവും, അതുപോലെ തന്നെ വലിയ തലയാണെങ്കിൽ എന്തായാലും എന്നെക്കാട്ടിലും വലിയ തലയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ആ വലിയ തലയാണെങ്കിൽ ഇത് ഫിറ്റ് ആകാനുള്ള ഒരു ചെറിയ പ്രോബ്ലം വരുന്നുണ്ട്. പിന്നെ ഇതൊരു സ്ട്രെച്ച് ആകുന്നുണ്ട്, കണ്ടില്ലേ, മാക്സിമം നമുക്കൊരു ഒരു ഒരു ആവറേജ് നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ആക്കി വെക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ആകുന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ചെവി ഇങ്ങനെ ടൈറ്റ് ആയിരിക്കും, അപ്പോ നമുക്ക് ചെവിക്ക് ചെറിയ ഒരു പ്രോബ്ലം വരും. അപ്പോ നമ്മള് ഇത് ലോങ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇത് മാക്സിമം ഈ ഒരു ചെറുതായിട്ട് ഈ ഒരു ഇത്രേ പോവുള്ളൂ, ഏകദേശം ഒരു 1 inch അത്രയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാ, ഇതിന്റെ ഈ ഒരു സ്പോഞ്ച് ഒക്കെ അത്യാവശ്യം നല്ല തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡിലും ഇവര് ഈ ഒരു സ്പോഞ്ച് തരുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, വേറെ ഇതില് കാര്യമായിട്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. ആകെ തോന്നിയത് ഈ ഒരു 2 പ്രശ്നം മാത്രമാണ്. അതായത് നമ്മൾ ഈ ഒരു വോയിസ് ക്വാളിറ്റി, അതായത് കോൾ വിളിക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നവും, അതുപോലെ തന്നെ നമ്മളിത് തലയിൽ വെക്കുന്ന സമയത്ത് ആ തല വലുതാണെങ്കിൽ ആ ഒരു 2 പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ. വേറെ ഭാഗത്തുകൂടി നോക്കുകയാണെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പമില്ല. അത് നല്ലൊരു 40mm ഡ്രൈവർ ആയതുകൊണ്ട് നല്ലൊരു സൗണ്ട് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. അപ്പൊ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, അതായത് ഈ ഒരു വലിപ്പമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അഥവാ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ 100% സക്സസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, 80% ഞാൻ ഇതിന് എന്തായാലും പറയുന്നുണ്ട്. അതായത് ഈ തലയുടെ വലുപ്പം, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിനെ മേടിക്കുന്ന വെച്ചാൽ ഈ സാധനം മേടിക്കാതിരിക്കുന്നതല്ല, കാരണം ഭയങ്കര ഇറിറ്റേറ്റിംഗ് സൗണ്ടാണ്. അപ്പൊ നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സും അതുപോലെ തന്നെ കോൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണ്ട. മറ്റ് ഇപ്പൊ ഗെയിമിംഗ് ആണെങ്കിൽ ശരി, അതുപോലെ വേറെ മറ്റാവശ്യത്തിന് എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് നമുക്ക് സൂപ്പറായി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് ഓൺലൈൻ ക്ലാസ്സിനായിട്ട് ഈ ഒരു ഹെഡ്ഫോൺ വാങ്ങാനേ പാടില്ല, അത് ഞാൻ 100% ഷുവറായരാ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇത് പെർഫെക്റ്റ്ലി ഗുഡ് ആണ്. അപ്പൊ നിങ്ങൾ മറ്റുള്ള ആവശ്യത്തിനാണെങ്കിൽ തീർച്ചയായും മേടിച്ചോളൂ. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ്.